മലയാളം റാപ്പർമാരുടെ ഇടയിൽ അടുത്തിടെ ഏറെ ശ്രദ്ധേയനായ ഗായകനാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഗാനമായിരുന്നു വേടൻ ആദ്യമായി പുറത്തിറക്കിയത്. ഇതോടെ പൊളിറ്റിക്കൽ റാപ്പർ എന്ന ലേബലിൽ വേടൻ അറിയപ്പെട്ടു. ഈയിടെ വേടനെതിരെ മീറ്റു ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരുന്നു. ഫ്രം എ നേറ്റീവ് ഡോട്ടർ എന്ന സംഗീതാൽബത്തിൻ്റെ ഭാഗമായി വേടൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈംഗിക ആരോപണം ഉയർന്നത്. പിന്നാലെ ആൽബത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുകയാണെന്ന് സംവിധായകൻ മുഹ്സിൻ പരാരി അറിയിച്ചു. വേടനെതിരെയുള്ള ലൈംഗിക ആരോപണം വളരെ ഗുരുതരമാണെന്നും അതിൽ അടിയന്തര ഇടപെടലുകളും പരിഹാരവും വേണമെന്നും മുഹ്സിൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. ഇതിനു പിന്നാലെയാണ് റാപ്പർ വേടൻ പരസ്യമായി മാപ്പ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, തെറ്റു തിരുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് ഈ പോസ്റ്റ് ഇടുന്നത്. എന്നെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും കണ്ടിരുന്ന സ്ത്രീകളോടുള്ള എൻ്റെ പെരുമാറ്റത്തിൽ സംഭവിച്ച പിഴവുകൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കടുത്ത ഖേദവും ആത്മനിന്ദയും പശ്ചാത്താപവും തോന്നിക്കുന്നുണ്ട്. ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരണ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ സ്ത്രീകൾക്കത് മോശം അനുഭവങ്ങളുടെ തുടർച്ചയായതിലും ഇന്ന് ഞാൻ ഒരുപാട് ഖേദിക്കുന്നു. എൻ്റെ നേർക്കുള്ള നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളും ഞാൻ താഴ്മയോടെ ഉൾക്കൊള്ളുകയും നിലവിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിർവ്യാജമായി മാപ്പ് പറയുകയും ചെയ്യുന്നു. വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷമതകൾ അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്ന് മറ്റൊരാൾക്കും നേരെയും ഉണ്ടാകാതിരിക്കാൻ പൂർണ്ണമായും ഞാൻ ബാധ്യസ്ഥനാണ്. അത്തരമൊരു മാറ്റം എന്നിൽ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, വേടൻ കുറിച്ചു. ദ റൈറ്റിംഗ് കമ്പനിയുടെ ബാനർ നിർമ്മിക്കുന്ന മലയാളം ഹിപ്പ് ഹോപ്പ് ആൽബമാണ് ഫ്രം എ നേറ്റീവ് ഡോട്ടർ. ഇതിലെ പ്രധാന ഗായകനാണ് വേടൻ. ദ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആൽബത്തിലൂടെയാണ് വേടൻ ശ്രദ്ധേയനായത്. വേടൻ്റെ അടുത്തിടെ പുറത്തിറങ്ങിയ വാ എന്ന സംഗീതാൽബവും ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള.